അയ്യോ ചേച്ചി വീണു. ഓ പതുക്കെ പതുക്കെ പതുക്കെ, എന്തെങ്കിലും പറ്റിയോ? ഓ മുറിഞ്ഞല്ലോ. ഇല്ല ഇല്ല ഇല്ല. തരണ്ടോ. പോയി പോയി പോയി. ഇല്ല കേട്ടോ, പോട്ടെ കേട്ടോ. ബാ, പേടിക്കണ്ട, ചോരപ്പ് നിന്നോളൂ. എന്താ പേര്? അമ്മു, പുതിയ അഡ്മിഷൻ ആണോ? ആ. എന്റെ പേര്? എന്റെ പേര് അമീറ, ഇതെന്റെ അനിയനാ അമീൻ. അമീറ വേഗം ഇപ്പൊ ക്ലാസ് തുടങ്ങാം. പള്ളി കഴിഞ്ഞിട്ട് അങ്ങ് വന്നേക്കാം. ആ ശരി, ഇത് പിള്ളേര് വന്നു. ആ ഇതാരാ കൂട്ടുകാരിയാ? അമ്മു, ചേച്ചിയുടെ കാലും മുറിഞ്ഞല്ലോ. കാലും മുറിഞ്ഞോ? എവിടെ നോക്കട്ടെ. സുമേഷേ, അവിടെ നടക്കുന്ന എന്നാന്ന് കണ്ടോ? കണ്ടു കണ്ടു. നീ വീഡിയോ എടുക്ക, വീഡിയോ. നീ വീഡിയോ എടുത്ത് വെക്കേ. വീഡിയോ ശരി പണി കൊടുക്കാം. ശരി നീക്കി പിടിക്കടാ, സൂം ചെയ്യ, സൂം ചെയ്യ. സാറല്ലേ ചെറു തോലി പോയതേ. സൂക്ഷിച്ചു പോകണ മക്കളെ. രക്ഷാബന്ധന മഹോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മാന്യമിത്രങ്ങൾക്കും സ്വാഗതം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അടയാളമായിട്ടാണ് ലോകമെങ്ങും ഇന്ന് രക്ഷാബന്ധന മഹോത്സവം കൊണ്ടാടുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം നിങ്ങളുടെ കൈകളിലേക്ക് രാഖി എത്തിക്കും. പരസ്പരം മുഖാമുഖം തിരിഞ്ഞു നിന്ന് വലത് കൈകളിൽ നിങ്ങൾ രാഖി കെട്ടേണ്ടതാണ്. ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൈമുറിഞ്ഞ സമയത്ത് രുക്മിണീദേവി അടക്കമുള്ള ഭാര്യമാർ കയ്യിൽ കെട്ടാൻ വേണ്ടി തുണിയെടുക്കാൻ പോയി. ആ സമയത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന പാഞ്ചാലി അവരുടെ പട്ടുസാരി കീറിയ ശേഷം ആ മുറിവിൽ കെട്ടി. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഓരോ ഭാരതീയനും ഇന്നും രക്ഷാബന്ധന മഹോത്സവം ആഘോഷിക്കുന്നത്. ടീച്ചർ എന്ത് രസമായിട്ടല്ലേ ക്ലാസ് എടുക്കുന്നേ, നല്ല രസം ഉണ്ടായിരുന്നു. നിക്കടി അവിടെ, നിങ്ങൾ പൊക്കെ പിള്ളേരെ. നീ ആടെ ഇറക്ക ഞങ്ങളുടെ കൊച്ചിന്റെ രാഖി പൊട്ടിക്കാനായിട്ട്. നീ മൊട്ടേന്ന് പോലും മെറിയല്ലോടാ നീ. എടേ ഇറക്ക, നിന്നോടായി ചോദിച്ചത്, കിടന്ന് മോങ്ങുന്നോ? എന്താ മക്കളെ, എന്താ
ഇവനവിടെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഏതോ ഒരു കൊച്ചിന്റെ കയ്യിൽ അറിയാതെ പിടിച്ച് രാഖി പൊട്ടിപ്പോയി. അപ്പൊ രണ്ട് ചേട്ടന്മാര് വന്നിട്ട് നമ്മൾ കൊറേ വഴക്കു പറഞ്ഞു. ഉപ്പുപ്പ ചോദിച്ചോളാം അവരോട് കേട്ടോ, വേണ്ട മക്കളെ വിഷമിക്കണ്ട. മര്യാദക്ക് വളർത്തണം കേട്ടോ. മക്കള് വീട്ടിലേക്കല്ലേ, വെക്കോ. ആ നിങ്ങക്ക് ദാണമുണ്ടോടാ ഈ കൊച്ചു കുട്ടികളോട് വഴക്കോട്ടാക്കാൻ? അവൻ കൊച്ചല്ലേ, അവന് ഇതിനെ കുറിച്ച് വല്ല അറിയാവോ? പിന്നെ മുട്ടയെന്ന് പറയുന്ന രാഗൊക്കെ പൊട്ടിച്ചേരാനുള്ള കഴിവൊക്കെ ഉണ്ട്. അതൊന്നും തെറ്റാന്നറിയാനുള്ള വളർച്ച ആയില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സറച്ച് വിഷമല്ലേ? പറഞ്ഞാൽ നിങ്ങളുടെ ഒന്നും തലയെ കയറിയല്ല. ഇവൻ ഞങ്ങളുടെ സംസ്കാരത്തെ ആചാരങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തത്. ഒന്ന് നിർത്തടാ, ഒരു രാഖിയിലാണോ നിന്റെ ഒക്കെ സംസ്കാരം ഇരിക്കുന്നത്? ആദ്യം ഹിന്ദു എന്താണെന്ന് പോയി പഠിച്ചിട്ട് വേടാ. നിങ്ങൾക്ക് ഇത്ര കൊള്ളാൻ ഈ കാർന്നൂരും പിള്ളേർ നിങ്ങളുടെ ആരുമല്ലോ ആണോ? അബ്ദുക്ക നിങ്ങളുടെ ആരായി കുട്ടികൾ? അതൊക്കെ വിശദമായിട്ട് പിന്നെ ഞാൻ പറയാം, തൽക്കാലം നീയൊക്കെ പോ. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളുണ്ടാവും കൂടെ. ഇന്നവര് നമ്മുടെ പയ്യനെ തൊട്ട്. പയ്യനെ തൊട്ടിട്ടൊന്നുമില്ല, പിള്ളേര് തമ്മിലുള്ള പ്രശ്നമല്ലേ. നമ്മള് വലിയൊരു ഇടപെട്ട് വിഷയം വഷളാക്കണോ? നിങ്ങൾക്കത് പ്രശ്നമല്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഇന്ന് അമീനെ തൊട്ടോലെ, മറ്റൊരു കുട്ടിയെ നാളെ തൊട്ടാലോ? എന്റെയും എന്റെ കുടുംബത്തിന്റെയും കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. ഓ, ഞാനത് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് അവരെ പേടിയായിരിക്കും, ഞമ്മക്ക് അങ്ങനെയല്ല. അബ്ദുക്ക, മുസ്ലിമിന്റെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണ്, നിങ്ങൾ വിട്ടോ, അത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ആ കുട്ടി ആകെ പേടിച്ചിരിക്കുക. ആ മുറിയിലുണ്ട്. മക്കളെ എങ്ങനെയുണ്ട്? സാരയില്ല കേട്ടോ. സാരയില്ല, ഞങ്ങള് കാരണം നിങ്ങക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി അല്ലേ? എന്ത് ബുദ്ധിമുട്ട്? അല്ല, അവന്മാരും അല്ലേ ഊരക്കേടും പറഞ്ഞെന്ന് കരുതി. അതൊന്നും കാര്യമാക്കണ്ട. എന്നാലും ഒരെന്നാലും ഇല്ല. പനിയൊക്കെ കുറഞ്ഞില്ല മക്കടെ, നമുക്കൊന്ന് എഴുതായിട്ടിരിക്കാം. ഇങ്ങനെ കിടന്നാലേ ഇപ്പൊ പനി കുറയത്തില്ല. മക്കക്ക് ഉപ്പുപ്പ ഒരു കഥ പറഞ്ഞുതരാം. മോളും വന്നിരിക്കൂടെ. പണ്ട് ഒരിടത്ത് ഒരു രാജാവിന് അതിസുന്ദരിയായ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. ഒരു ദിവസം ഈ രാജകുമാരി ഒരു രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയി. രാജാവിന് വളരെ സങ്കടമായി. തന്റെ ഓമനപുത്രി അല്ലേ തട്ടിക്കൊണ്ടുപോയത്. രാജാവ് എന്ത് ചെയ്തു? ഒരു വിളംബരം അങ്ങ് നടത്തി. തന്റെ മകളെ രക്ഷിച്ചു കൊണ്ടുവരുന്നവരാരായാലും അവർക്ക് രാജകുമാരിയെ വിവാഹം ചെയ്തു കൊടുക്കും. ഒരുപാട് രാജകുമാരന്മാരും യുവാക്കളും രാജകുമാരിയെ തേടിപ്പോയി. പക്ഷെ എന്ത് ചെയ്യാന്, ഭയങ്കരനായ ആ രാക്ഷസൻ അവരെ മുഴുവൻ ജീവനോടെ ഭക്ഷിച്ചു കളഞ്ഞു. ഈ സമയത്ത് അങ്ങ് ചന്ദ്രനിൽ നിന്നൊരു രാജകുമാരൻ ഇങ്ങ് താഴേക്ക് നോക്കി, ഭൂമിയിലേക്ക്. അപ്പൊ ഭൂമിക്ക് വല്ലാത്തൊരു തിളക്കം. ഇതെന്താണെന്നറിയാൻ ആ രാജകുമാരൻ തന്റെ സ്വർണച്ചിറകുള്ള കുതിരയുടെ പുറത്ത് കയറി ഇങ്ങ് ഭൂമിയിലേക്ക് പറന്നു വന്നു. താഴെ വന്നിറങ്ങിയും ടപ്പെന്ന് കണ്ണുറും ഉറക്കത്തിലായിരുന്നു.